ഒരു ബഹറിൻ ദിനാറിന് 210 രൂപ 79 പൈസ എന്നൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണോ അതോ ഭയപ്പെടുത്തുന്ന അപകടപ്പെടുത്തുന്ന ഒരു ഒരു പുതിയ പേടി പോലെ ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയാണോ? നമ്മുടെ നാട്ടിലെ കറൻസി അതിൻ്റെ മൂല്യം താഴ്ന്നു താഴ്ന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് വിലയിടിവ് നിൽക്കുന്ന ദിവസങ്ങളിലൊന്നാണ് ജൂലൈ 11 തിങ്കളാഴ്ച. നല്ലൊരു സൂചനയല്ല. പല രാജ്യങ്ങളും അവരവരുടെ കറൻസിയുടെ മൂല്യം തകർന്നു തരിപ്പണമായിട്ട് ഛിന്ന ഭിന്നമായി നിൽക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നതാണ്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ശ്രീലങ്കയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ ഒന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്യൂ, ഒരു ബഹറിൻ ദിനാറിന് 210 79 എന്നതാണ് വിനിമയ നിരക്ക്. ഒരു US ഡോളറിന് 79.48. ഇതിനിടയിൽ നാടകീയമായ ഒരു മാറ്റത്തിലേക്ക് വരുന്നൊരു കാര്യം, ഇന്ത്യയുടെ റിസർവ് ബാങ്ക് പറഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ ഇന്റർനാഷണൽ ട്രേഡെല്ലാം സെറ്റിൽ ചെയ്യുന്നത് ഇന്ത്യൻ റുപ്പീസിലായിരിക്കും എന്ന് പറയുകയാണ്. അതിനുള്ള മെക്കാനിസം വർക്കൗട്ട് ചെയ്യുന്നു എന്നറിയിച്ചിട്ടുണ്ട്. എത്ര കണ്ട് നടപ്പിലാകും? മറ്റുള്ള ഫോറിൻ എക്സ്ചേഞ്ചുകളൊക്കെ അത് അംഗീകരിക്കുമോ? അംഗീകരിച്ചാൽ തന്നെ സുഗമമായി നടപ്പിലാകുമോ? ഇതൊക്കെ എല്ലാവരും നോക്കിയിരിക്കുന്ന കാര്യമാണ്. ഏതായാലും സർവകാല ഇടിവ് പ്രകടമായ ദിവസം ഇതുവരെ ഉള്ളതിൽ ഈ ജൂലൈ 11 എന്ന് മനസ്സിലാക്കുക. അത് ഭയമാണോ ആശ്വാസമാണോ, പ്രവാസികൾക്ക് എന്തുണ്ടാകുന്നു എന്നുള്ളത് ഈ കമന്റ് ബോക്സിൽ കുറിച്ചാൽ വളരെ സന്തോഷം. ഈദിന്റെ ദിവസം കുടുംബസമേതം ഒരു മലയാളി ബഹ്റിനിൽ റെസ്റ്റോറന്റിൽ പോയിരുന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് കാത്തിരിക്കുമ്പോൾ ഒരു നെഞ്ചുവേദന അനുഭവപ്പെടുന്നു. ആശുപത്രി കൊണ്ടുപോകുന്നു, പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് പോയതാ മൃതദേഹം കോഴിക്കോട്ടെ കൊണ്ടുപോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേര് കടച്ചങ്കണ്ടി മുസ്തഫ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ നിരവധി ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ബഹ്റിനിലുള്ളതാണ്. മലയാളി ബിസിനസ് ഫോറം ഉണ്ട്, അതിൻ്റെ യൂത്ത് വിങ്ങിന്റെ പ്രവർത്തകനായ നബീൽ അദ്ദേഹത്തിന്റെ മരുമകനാണ്. എന്തായാലും ഇന്ന് കോഴിക്കോട്ടേക്ക് മൃതദേഹം കൊണ്ടുപോയി. ഈ ഹൃദയാഘാതം അല്ലെങ്കിൽ നെഞ്ചുവേദന, ഹൃദ്രോഗങ്ങൾ കൊണ്ടുള്ള മരണവും ആപത്തുകളുമൊക്കെ ഗൾഫ് മേഖലയിൽ മലയാളികൾക്കിടയിൽ കൂടി വരികയാണെന്ന സത്യം നമ്മൾ വിസ്മരിക്കരുത്. എയർ ടിക്കറ്റിന് വലിയ വിലയാണിപ്പോൾ. അത് എത്ര വർഷങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അവധി വരുന്ന സമയത്ത് ബഹ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകാൻ, അത് കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പറ്റാത്ത കാശിനാണ് എയർ ടിക്കറ്റ് വിൽക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിലാണ് അയാട്ട മേധാവി വില്ലി വോൾഷം പറഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ എയർ ടിക്കറ്റുകളുടെ വിലയൊക്കെ കൂടുമെന്നാണ്. കാരണം എണ്ണ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എയർ ടിക്കറ്റിൻ്റെയും വില കൂടും. അതൊരു സത്യമാണ്, അംഗീകരിച്ചേ പറ്റൂ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ചാർട്ടേഡ് ഫ്ലൈറ്റുകളോ മറ്റോ നോക്കുന്നതല്ലേ ഉത്തമം ഈ സമയത്തേക്ക് എന്നുള്ളത് സംഘടനകളൊക്കെ ആലോചിക്കേണ്ട വിഷയമാണ്. മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട 10 വർഷം തടവ്, 32 വയസ്സുള്ള ബഹ്റിൻ സ്വദേശി, 2 ശ്രീലങ്കക്കാർ, 1 തായ്ലൻഡ് വനിത, ഇത്രയും പേർ അറസ്റ്റിലായിട്ടുണ്ട്, ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വദേശിയാണ് എന്ന് നോക്കിയിട്ടുള്ള ആനുകൂല്യമൊന്നുമില്ല എന്ന് നമ്മൾ വിദേശികൾ മനസ്സിലാക്കുക. അതറിഞ്ഞിട്ട് വേണം ഇത്തരം കാര്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടത്. GCC പവർ ഗ്രിഡ് ഒന്ന് വ്യാപിപ്പിക്കാനുള്ള ആലോചന സജീവമായി നടക്കുകയാണ്. ഇറാഖ്, ജോർദാൻ, ഈജിപ്ത്, പിന്നെ യൂറോപ്യൻ നാടുകളിലേക്ക് ഒക്കെ ഇതിനെ വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നറിയുന്നു. ഇതിനുവേണ്ടി ബഹ്റിനിൽ ഒരു ഉച്ചകോടി നടക്കുകയും ചെയ്തു. റാസ് ഹയാനിൽ വളരെ കൗതുകപൂർവ്വം അവിടുത്തെ അക്വാകൾച്ചർ സെൻറ്ററിൽ കുറേ മീൻ കുഞ്ഞുങ്ങളെ വളർത്തി, 20,000-ത്തിലധികം മത്സ്യക്കുഞ്ഞുങ്ങൾ ഒന്ന് വലുതായപ്പോൾ കൊണ്ടുപോയിട്ട് കടലിലിട്ടിരിക്കുകയാണ്. ഇതാണ് ബഹ്റിൻ്റെ ഭക്ഷ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി വരുന്ന ഒരു വലിയ കാര്യം. നാളെ കടലിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മത്സ്യങ്ങൾ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഈ കുഞ്ഞുങ്ങളെ ഒന്ന് വളർത്തി വലുതാക്കി അങ്ങോട്ട് കൊണ്ടുപോയി മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. കാലത്തെ മുൻകൂട്ടി കാണാൻ കഴിയുന്ന ഒരു ധിഷ്ണശാലികളായ ഭരണാധികാരികളുള്ള രാജ്യം എന്നുകൂടി ബഹ്റിനെ കുറിച്ച് നമ്മൾ ഈ വിഷയത്തിൽ പറയുകയാണ്. ബഹ്റിൻ്റെ സമ്മർ ഫെസ്റ്റിവൽ ആരംഭിച്ചു. 14th edition ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. ഒരു 4,000-ത്തോളം ആളുകൾ ടെസ്റ്റ് ചെയ്തപ്പോൾ 933 പേർക്ക് ഈ മഹാമാരിയാൽ രോഗബാധയുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. 1,473-ലധികം പേർ ഇപ്പോൾ രോഗമോചനം പ്രാപിക്കുകയും ചെയ്തു. മരണമൊന്നും പുതിയ റിപ്പോർട്ടിൽ വന്നിട്ടില്ല. ജൂലൈ 11 തിങ്കളാഴ്ചയുടെ
ബഹ്റൻ വാർത്താനേറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.